ഈ കോവിഡ് കാലത്തും ജനങ്ങളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ അങ്ങനെയെല്ലാം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കണ്ണിൽ കണ്ടതെല്ലാം വിറ്റുതെളുക്കുന്നു. തൊഴിലില്ലായ്മ നിയന്ത്രിക്കുന്നതിൽ സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുന്നു. കോവിഡ് പ്രതിരോധം അമ്പേ പരാജയമായി മാറിയിരിക്കുന്നു. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുമ്പോഴാണ് CPIM നാളെ ചരിത്രമായി മാറാൻ പോകുന്ന സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളം വിറ്റുതുലയ്ക്കാനുള്ള തീരുമാനത്തിനെതിരെയുള്ള സംസ്ഥാനത്തിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ തുടക്കമായിരിക്കും ഈ സത്യാഗ്രഹം. കേന്ദ്രത്തിനെതിരെ CPIM ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിലേക്ക് പോകാം. ആദായ നികുതിദായകരല്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും 6 മാസത്തേക്ക് പ്രതിമാസം 7500 രൂപ വീതം അക്കൗണ്ടിൽ നിക്ഷേപിക്കുക. ആവശ്യക്കാർക്ക് പ്രതിമാസം 10 കിലോഗ്രാം വീതം ഭക്ഷ്യധാന്യം 6 മാസത്തേക്ക് നൽകുക. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള 200 ദിവസത്തെ ജോലി വർദ്ധിപ്പിച്ച് വേതനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുക. പദ്ധതി നഗരങ്ങളിലും നടപ്പാക്കുക. തൊഴിൽ രഹിതർക്ക് വേതനം നൽകുക. അന്തർ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളി നിയമം റദ്ദാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക. നിയമം ശക്തിപ്പെടുത്തുക. ആരോഗ്യ മേഖലയിൽ കേന്ദ്രത്തിൻ്റെ ചെലവിടൽ GDP 3% ഉയർത്തുക. അവശ്യവസ്തു നിയമം, കാർഷികോൽപ്പന്ന വിപണി നിയമം എന്നിവ ഭേദഗതി ചെയ്തുള്ള ഓർഡിനൻസുകൾ പിൻവലിക്കുക. തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കാനും ഭേദഗതി ചെയ്യാനും മരവിപ്പിക്കാനും ഇറക്കിയ ഉത്തരവുകൾ പിൻവലിക്കുക. റെയിൽവേയുടെയും പെട്രോളിയം, കൽക്കരി, പ്രതിരോധ നിർമ്മാണം, ബാങ്ക്, ഇൻഷുറൻസ്, വൈദ്യുതി മേഖലകളിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സ്വകാര്യവൽക്കരണം ഉപേക്ഷിക്കുക. PM KS ഫണ്ട് കോവിഡിനെ നേരിടാൻ പൊരുതുന്ന സംസ്ഥാനങ്ങൾക്ക് കൈമാറുക. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആശ്രിതർക്ക് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ഒറ്റത്തവണ സാമ്പത്തിക സഹായം നൽകുക. പട്ടികജാതി, പട്ടികവർഗ, OBC, ഭിന്നശേഷി വിഭാഗത്തിലുള്ള സംവരണങ്ങൾ കൃത്യമായി നടപ്പാക്കുക. എല്ലാ ഒഴിവും നികത്തുക. ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം തടവിലാക്കിയ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയും വിട്ടയക്കുക. സ്വതന്ത്ര സഞ്ചാരം, വാർത്താവിനിമയ സൗകര്യം ഉറപ്പാക്കുക. മുൻ സെമസ്റ്ററുകളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാന വർഷ ബിരുദ PG വിദ്യാർത്ഥികൾക്ക് ബിരുദം നൽകുക. UAPA, NSA, രാജ്യദ്രോഹ നിയമം എന്നിവ പ്രകാരം ജയിലിലടച്ച എല്ലാ രാഷ്ട്രീയ തടവുകാരെയും വിട്ടയക്കുക. പരിസ്ഥിതി പ്രത്യാഘാത വിലയിരുത്തൽ കരട് വിജ്ഞാപനം 2020 പിൻവലിക്കുക. ദളിതർ, ആദിവാസികൾ, സ്ത്രീകൾ എന്നിവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർക്ക് ശിക്ഷ ഉറപ്പാക്കുക. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വീടുകളിലും പാർട്ടി ഓഫീസുകളിലും വർഗ ബഹുജന സംഘടനാ ഓഫീസുകളിലും 4 മുതൽ 4:30 വരെയാണ് സത്യാഗ്രഹം. മെച്ചപ്പെട്ട വിദ്യാഭ്യാസം സാധാരണക്കാർക്ക് നിഷേധിക്കുന്ന കേന്ദ്ര നയത്തിനെതിരായ പ്രതിഷേധമാക്കി സത്യാഗ്രഹത്തെ മാറ്റാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. യുവജനങ്ങളുടെ പ്രതീക്ഷ തകർത്ത കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധമാകും സത്യാഗ്രഹം. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ EIA വിജ്ഞാപനത്തിനെതിരെയുള്ള കേരളത്തിൻ്റെ ജനവികാരവും കർഷകദ്രോഹ നയങ്ങൾക്കെതിരായ കർഷകരുടെ രോക്ഷവും സമരത്തിൽ പ്രതിഫലിക്കും.